ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ നമ്മുടെ വീഡിയോ ഇവിടുന്നാണ് നമ്മൾ നിർത്തിയത്. ഇവിടെ പള്ളിയിൽ വെച്ചൊരു മനസ്സമ്മതം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പള്ളീൻ്റെ മുറ്റത്താണ് ഇത്. ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഈ ഇവിടുത്തെ ചേട്ടനില്ല, ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീടുള്ളത് അഞ്ചരിയിൽ തന്നെയാണ്, കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. ഇവിടുന്ന് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പോകുന്ന വഴിയിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ച് റോഡ് അത്ര സുഖമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നന്നായിട്ട് നമുക്ക് മൊബൈൽ ഇങ്ങനെ ഇളകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോയി, ഇപ്പോൾ വീടെത്താറായിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ റബ്ബർ കാടാണ് കേട്ടോ അധികം കാണുന്നത്. അങ്ങനെ നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് കേട്ടോ വീട്. ഇവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഈ കാണുന്നത് പുതുതായിട്ട് പണിയുന്ന വീടാണ്. വീടിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പുറത്ത് നമുക്കൊരു പൈനാപ്പിൾ തോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് വിശദമായിട്ട് തന്നെ. ആദ്യം നമുക്ക് വീട്, പുതിയ വീട് പണിയുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. വീടെങ്ങനെയുണ്ട്, പണികളൊക്കെ എവിടെയൊക്കെ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല വീടാണ് കേട്ടോ, സൂപ്പർ വീടാണ്, നല്ല സൗകര്യമുള്ള വീടാണ്. ഇവിടെ ഞാൻ നോക്കിയിട്ട് ഏകദേശം എല്ലാ വീടുകളും നല്ല സൗകര്യങ്ങളാണ് കേട്ടോ. ഉള്ളിനകത്ത് നല്ല സൗകര്യമാണ്, എന്നാൽ മുകളിലേക്ക് ഒത്തിരി എടുത്തിട്ടൊന്നുമില്ല, താഴെ തന്നെയാണ് എല്ലാം എടുത്തിട്ടുള്ളത്. എന്നാൽ ഉള്ളിൽ നല്ല സൗകര്യത്തോടു കൂടിയാണ് വീടെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഇതാ ഒരു ലിവിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല വലിപ്പമുള്ളൊരു ലിവിങ് റൂമാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇതാ ഇപ്പുറത്തും ഇതുപോലെ ഒരു ഫാമിലി ലിവിങ് റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നേരെ ഇതാ ടി വി ഒക്കെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ രണ്ട് ലിവിങ് റൂമിനകത്ത് ഇരുന്നാലും നമുക്ക് ടി വി കാണാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഇത് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബെഡ്റൂം, ഇതാ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. അപ്പോൾ പണികളൊക്കെ ഇതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാത്റൂമിനകത്ത് പണികളൊക്കെ ഉണ്ട്. ഇവിടെ താഴെ ഇതാ ഇത്രയും നിലമ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലിവിങ് ഏരിയ നേരെ അങ്ങോട്ട് ബെഡ്റൂമിൽ കൊടുക്കാതെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടാണ് കേട്ടോ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതുപോലെ ലിവിങ് ഏരിയ ഇവിടുന്ന് കിച്ചൺ വന്നിട്ടുള്ളത്. ഇത് മോഡുലാർ കിച്ചൺ, നല്ല സൗകര്യമുണ്ട്, നല്ല പിന്നെ കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് വർക്ക് കിച്ചൺ, ഇവിടെയും നന്നായിട്ട് കബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നോർമൽ നമ്മളെ അടുപ്പുണ്ടല്ലോ, വിറകടുപ്പ്, അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സിങ്ക്, അതുപോലെ സ്റ്റൗ ഒക്കെ ഉള്ള ആ ഒരു റാക്കെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. താഴെ ഇവിടെ സിമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ ഇതാ ഇവിടെ നല്ല പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് എടുക്കാൻ വയ്യ. താഴെ ഇങ്ങനെ സിമൻറ്റിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ നമ്മുടെ ലിവിങ് ഏരിയ ഉണ്ടല്ലോ, അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂമൊക്കെ വന്നിട്ടുള്ളത്. ഒരു ബെഡ്റൂം ആദ്യം കാണിച്ചല്ലോ, ഇവിടെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമിന്, ഇത് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇപ്പോൾ നിലമ്പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ താബൂക്ക് കട്ടങ്ങനെ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ സെറ്റാകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു കട്ടിങ് കൊടുത്തിട്ടാണ് ഇവിടെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളതും. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കേട്ടോ. ഇതാ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതുപോലെ നേരത്തെ ഒരു ബെഡ്റൂം കാണിച്ചല്ലോ, അതിൻ്റെ ഇപ്പുറത്തായിട്ട് വേറൊരു ബെഡ്റൂം കൂടി വന്നിട്ടുണ്ട്. അതിനും അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുണ്ട്. നാല് ബെഡ്റൂമാണ് വന്നിട്ടുള്ളത്. നാലിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അതുപോലെ രണ്ട് കിച്ചൺ, രണ്ട് ലിവിങ് റൂം. നല്ല സൗകര്യമുള്ള വീട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്യാവശ്യം നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട് മുഴുവനായിട്ട് കണ്ടു. വീടിൻ്റെ പണികൾ ഇങ്ങനെ നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇതാ ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ പുറത്ത് ഇതാ മുറ്റത്തിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. മുറ്റവും നല്ല വലിപ്പമുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഈ ഒരു വീടിൻ്റെ സൈഡിലായിട്ട് ഒരു പൈനാപ്പിൾ തോട്ടമുണ്ട്, അവിടേക്ക് പോവാണ്. ഇത് ഇവരുടെ അല്ല, വേറൊരാളുടെയാണ്. ഇവിടെ പൈനാപ്പിൾ ഇന്നലെയാണ് പറിച്ചത്, അതുകൊണ്ട് പൈനാപ്പിൾ നമുക്ക് പഴുത്തൊന്നും കാണാൻ പറ്റില്ല. കുറേ പൈനാപ്പിൾ അതിനകത്ത് നിൽക്കുന്നുണ്ട്.
പിന്നെ ഒരു നാലഞ്ചെണ്ണൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിലൊക്കെ ഉണ്ടാവും, പിന്നെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ പേടിയാണ്. നന്നായിട്ട് പാമ്പുണ്ടാവും ഈ ഒരു പൈനാപ്പിൾ കൃഷി നടക്കുന്നിടത്ത്, അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കൂടെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു, നല്ല രസമായിരുന്നു കാണാൻ. ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ്. അതിനിടയിൽ ഇവിടുത്തെ ചേട്ടനുണ്ടല്ലോ, അവരുടെ പറമ്പിനകത്ത് നടന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ, പഴം, പൈനാപ്പിൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇതാ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് നടക്കാനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ മുകളിലേക്ക് കയറിപ്പോയിട്ട് എല്ലാം ഒന്ന് കണ്ടു നോക്കുകയാണ്. ഇതിനിടയിൽ കൂടെ ഇങ്ങനെ റോഡുണ്ട്, ഒരു വണ്ടിയൊക്കെ പോകാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാ അതിൻ്റെ കൂടെ ഇടങ്ങ് നടന്നിട്ട് മുകളിലേക്ക് എത്തുന്നവരെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഇലവീഴ പൂഞ്ചിറ ഉണ്ടല്ലോ, അവിടെ കാണാൻ പറ്റും. അപ്പോൾ ചേട്ടൻ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. ആ ഭാഗത്ത് നമ്മളിങ്ങനെ വശത്താണ്. ഇതാണ് നമ്മുടെ പള്ളിയാവ്. മുത്തം അപ്പോഴെ നീലൂര് ഇത് അത് നേമലയുടെ അപ്പുറമാണ്. ഇറങ്ങാൻ സുഖല്ല, ഇറങ്ങാൻ കുഴപ്പമില്ലടാമറ്റം. പിന്നെ വല്ലാതെ മുകളിലേക്ക് ഞങ്ങൾ കയറിയില്ല, പിന്നെ അങ്ങനെ ഇരുട്ടാവാൻ തുടങ്ങി. അപ്പൊ നമുക്ക് തിരിച്ചു പോവാനുള്ളതല്ലേ. പിന്നെ ഇതാ കാണുന്നതൊക്കെയില്ല, അത് പ്ലാവൻ തൈകൾ ഇങ്ങനെ കൃഷി നടത്തുന്നതാണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു നാല് പൈനാപ്പിളൊക്കെ കിട്ടി, അതെല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു പോന്ന്. അവിടുന്ന് നമുക്ക് റബ്ബറിൻ്റെ ഷീറ്റ് അടിക്കുന്നതൊക്കെ ഒന്ന് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആ ഒരു സമയത്ത് ഇതങ്ങനെ ചേട്ടന് വണ്ടി ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കട്ടെ, ഓരോ സാധനങ്ങൾ കൊടുന്നിട്ട് നമുക്ക് കൊണ്ടുപോകാനാന്നും പറഞ്ഞിട്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ കൊടുന്ന് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ഒരു സൈഡിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ റബ്ബർ പാല് ഇങ്ങനെ ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ട്രേയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഇനി മെഷീനിൽ റബ്ബർ ഷീറ്റ് അടിക്കണ്ടേ, അതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതൊന്ന് നോക്കാം. പറഞ്ഞു കൊടുക്ക. റബ്ബർ പാലും ആസിഡ് ഫോർമിക് ആസിഡ് ആണ്. അത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഷീറ്റ് അടിച്ചു അല്ലേ. മഴ പെയ്ത് ഇനി ഈർപ്പ് ആകുമ്പോഴാണ് റബ്ബറിന്റെ പാലെടുത്തിട്ട് ചുമ്മാ ട്രയലേക്ക് ഒഴിച്ചതല്ല കേട്ടോ. 2 ലിറ്റർ റബ്ബർ പാല്, അതുപോലെ 2 ലിറ്റർ വെള്ളം, പിന്നെ ഫോമിക് ആസിഡ് ഡൈലൂട്ട് ചെയ്ത ഫോമിക് ആസിഡ് 100 മില്ലി, ഇത് മൂന്നും കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ട്രയലേക്ക് ഒഴിച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞു വെച്ചിട്ടാണ് ഇവിടെ മെഷീനിനകത്ത് കൊടുത്തിട്ട് ഇത് ഷീറ്റ് അടിക്കുന്നത്. സാധാരണയായിട്ട് എന്നും ഇവിടെ നിൽക്കുന്ന ഒരു ചേട്ടനുണ്ടല്ലോ, അവരാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ സെറ്റാക്കുന്നതും ഈ മെഷീനിൽ വെച്ച് ഷീറ്റ് അടിക്കുന്നതെല്ലാം ഇന്നിപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പോൾ ഇവർ തന്നെ ഇത് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, ഇവരാണ് ചെയ്യുന്നത്. പിന്നെ ജെന്റിൽ ഇതവിടെ കുറേ ഇല പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുമ്പളിയപ്പം സെറ്റാക്കുന്ന ഒരു ഇലയാണ്, നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പറിച്ചു കൊടുക്കുന്നതാണിത്.
പിന്നെ ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പാല് ഇതാ ജീവൻ എടുത്തുകൊണ്ടിരുന്നുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് അടിക്കുന്നത് നമുക്ക് കാണാം. ചേച്ചി പറയാ എന്തൊക്കെ ചെയ്യണ്ടേ? ചെറുക്കൻ ഈ ചെറുക്കന്റെ വീടാട്ടാ കാണിച്ചു ഇത്ര സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിനെ ആവശ്യമുണ്ട്. ഇതാണ് ചെറുക്കൻ. അതാ പോയോ ചെറുക്കൻ? പോയോ ചെറുക്കൻ? പോയോ? ഇനിയിപ്പോ ഫേമസ് ആവും. ചേട്ടന്റെ അമ്മ യൂട്യൂബിൽ ഇപ്പോൾ ആ ട്രെയിലുള്ള എല്ലായിടത്തും കൊടുത്തിട്ട് ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് സെറ്റാക്കിട്ടോ. ഇങ്ങനെ ഇതുപോലെ ഒരു ഷീറ്റാക്കി മാറ്റി അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് ഈ ഒരു ഷീറ്റിനെല്ലാം ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ ലൈനിൻ്റെ വർക്ക് വരുന്നുണ്ടല്ലോ അതാക്കി മാറ്റി ഇപ്പോൾ ഷീറ്റ് റെഡിയായി. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കുക. രണ്ടു ദിവസം വെയിലൊള്ളിക്കണം. ഇപ്പം നേരത്തെ ഞാൻ കാണിച്ചില്ല അയലയിൽ ഇങ്ങനെ തൂക്കിയിട്ടുള്ളത്, അതൊക്കെ വെയിലൊള്ളിക്കാൻ വേണ്ടി ഇട്ടതാണ്. അതിനുശേഷം ഇതുപോലെ പുകയടുപ്പിൻ്റെ മുകളിലായിട്ട് വെക്കുക. പുകയടുപ്പ് ഇങ്ങനെ കത്തിക്കുമ്പോൾ ആ പുക തട്ടിയിട്ട് ഇത് കറുത്ത കളറും വരും, പിന്നെ നന്നായിട്ട് ഉണങ്ങും ചെയ്യും. പിന്നെ അതെടുത്തിട്ട് ഉണങ്ങുമ്പോൾ വിറ്റ് കാശാക്കിയാൽ മതി. ഇതിവിടെ ഇങ്ങനെ അവർ റബ്ബർ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ റബ്ബർ ഷീറ്റ് അടിക്കുന്നതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. പിന്നെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് നേരെ നമുക്ക് ഇന്ന് മലപ്പുറത്ത് തന്നെ എത്തണം. രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് വീട്ടിലെത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തായാലും വീഡിയോ കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.